ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോ എല്ലായിടത്തും തണുത്ത ഒരു കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ് ഇപ്പൊ രാത്രി കാലങ്ങളിൽ. ഈ സമയത്ത് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്ന കോഴികൾക്കുണ്ടാവുന്ന അസുഖമാണ് കഫക്കെട്ട്, അതുമൂലം ഉണ്ടാകുന്ന കുറുകൽ. അപ്പോൾ കുറെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അതിന് കഫക്കെട്ടിന് അല്ലെങ്കിൽ കുറുകലിനുള്ള മരുന്ന് എന്താണ് എന്ന് ചോദിച്ചിട്ട്. ഞാനത് അതിന്റെ ഒരു ഒന്ന് രണ്ട് മരുന്നുകൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ സമയത്ത്, അതായത് ഈ തണുപ്പുള്ള കാലാവസ്ഥയില്, നമ്മുടെ കേരളത്തില് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, എനിക്ക് കോഴി വളർത്തൽ മേഖലയിൽ വെറും 3 വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വിളിക്കുന്ന ആളുകൾക്ക് എനിക്കറിയാവുന്ന രോഗങ്ങളാണെങ്കിൽ അവയ്ക്കുള്ള മരുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ അസുഖങ്ങൾക്കൊന്നും മരുന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ എന്റെ കോഴികളുണ്ടാവുന്ന അസുഖങ്ങൾക്ക് ഞാൻ ചികിത്സിച്ച് അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വിളിക്കുന്ന ആളുകളായാലും ചാനലിലെ വീഡിയോ ആയിട്ടും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾക്ക് നിങ്ങൾ മൃഗഡോക്ടറെ കാണുകയോ അവിടെ ചെന്ന് അവരുടെ സജഷൻ അനുസരിച്ച് മരുന്ന് വാങ്ങുകയോ ചെയ്യുക. ഇതൊക്കെ ഞാൻ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് വിജയിച്ചോളണമെന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ കഫക്കെട്ട്, അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ കേരളത്തില് ഈ സമയത്ത് നല്ല തണുപ്പാണ്. ഈ തണുപ്പുള്ള സമയത്ത് കോഴികൾ കണ്ടുന്ന അസുഖമാണ് കഫക്കെട്ട്. അതിങ്ങനെ കുറുകല്, ഭയങ്കര ഒരു കുറുകൽ സൗണ്ട് ഉണ്ടാക്കുക, തൂങ്ങി നിൽക്കുക, ഭക്ഷണം എടുക്കാതെ ആവുക, അങ്ങനെയുള്ള അസുഖങ്ങൾ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഇത്തവണ എനിക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്റെ കോഴികൾക്ക് ചെറുതായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഞാൻ മേരിക്കുന്ന മരുന്ന് ആന്റിബയോട്ടിക് ആണ്, അത് ഞാൻ ആദ്യം അസുഖം വന്നു തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എല്ലാ കോഴികൾക്കും കൊടുത്തു. അത് കാരണം ഇപ്പോൾ എന്റെ കോഴികൾക്ക് അസുഖങ്ങൾ, ഈ പറഞ്ഞ പോലെ അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ എന്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് എന്നോട് ചോദിക്കേണ്ടായി ഇങ്ങനെ മരുന്ന്. അപ്പൊ ഞാൻ ഇതിൽ ചെയ്തിരുന്നത് അസ്രിത്താൾ എന്ന് പറയുന്നൊരു മരുന്നുണ്ട്, ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. ആ മരുന്ന് ഒരു കോഴിക്ക് 2 ml വെച്ച് ഈ അസുഖം വന്ന കോഴികൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ഏരിയകൾ അസ്രിത്താൾ എന്ന് മരുന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ എന്തായാലും ഇവിടെ ഇടാം. പിന്നെ മറ്റൊരു മരുന്ന് എന്താ വെച്ചാൽ ലെക്സിൻ ടാബ്ലറ്റ് ഉണ്ട്, മെഡിക്കൽ സ്റ്റോറുകളിൽ, അതായത് വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ കിട്ടും ലെക്സിൻ ടാബ്. അത് ഒരു ടാബ്ലറ്റ് 1/4 ലിറ്റർ വെള്ളത്തിൽ നന്നായി പൊടിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം ഒരു 10 തവണയായിട്ട് കോഴികൾക്ക് കൊടുക്കുക. അതായത് 25 ml വെച്ച് ഒരു കോഴിക്ക് എന്ന രീതിയിൽ 10 തവണയായിട്ട് കോഴിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ഇതൊക്കെ മാറിക്കിട്ടാറുണ്ട്. ഞാൻ ഈ 2 മരുന്നുകളാണ് ഈ കഫക്കെട്ട് അസുഖത്തിന് പരീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ നാടൻ മരുന്നുകൾ ഞാൻ ഇതിനു മുമ്പ് ചാനലില് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നാടൻ മരുന്നുകൾ കഫക്കെട്ടിനും കാര്യങ്ങൾക്കൊക്കെയുള്ള നാടൻ ഒന്നുമില്ല, മെയിൻ ആയിട്ടുള്ളത് അതിലുള്ളത് ഉള്ളി, മഞ്ഞള്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഞാൻ ഇതിന്റെ മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോക്കിയേ കാണാൻ പറ്റും. അപ്പൊ ഈ 2 മരുന്നാണ് ഞാൻ കൊടുക്കാറുള്ളത്, കൊടുത്ത് പരീക്ഷിച്ചിട്ടുള്ളത്, പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മരുന്നുകളും കൊടുത്തിട്ട് എനിക്ക് ഫലപ്രാപ്തി കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അനുഭവം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും മരുന്ന് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം. അങ്ങനെ ആവുമ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇന്ന് കുറെ ആളുകൾ വിളിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ 2 മരുന്നുകൾ പറയുന്നത്. നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വേണം ഈ മരുന്നുകളൊക്കെ കൊടുക്കാൻ. അസുഖം വന്ന് കോഴികൾ ഒരുപാട് ചത്തുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴികളെ എടുത്ത് വെറ്റിനറി സർജന്റെ അടുത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താണ് ശരിക്കുള്ള അസുഖം എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം ചികിത്സിക്കുക. എപ്പോഴും പറയാനുള്ള കേസ് അതാണ്, നമുക്ക് പറയുമ്പോൾ ഇന്നതാണ് എന്നുള്ള ലക്ഷണങ്ങൾ പറയുമ്പോൾ മാത്രം നമ്മളൊരു അസുഖം ഇന്നതാണ് എന്ന് വിചാരിച്ച് അതിനുള്ള മരുന്നായിരിക്കും പറയുക. പക്ഷെ ചിലപ്പോൾ അസുഖം അതായിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഡോക്ടറെ കണ്ട് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം മരുന്ന് കൊടുക്കുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.